RSP യുണൈറ്റഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നവജന ശക്തി കോൺഗ്രസിൽ ലയിക്കും. ലയന സമ്മേളനം ദേശീയ പ്രസിഡന്റ് മനോജ് ശങ്കരനല്ലൂർ ഉദ്ഘാടനം ചെയ്യും. ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യെനപോയ മെഡിക്കൽ കോളേജ് 2024-25 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക 888-100-222. RSP യുണൈറ്റഡ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി PV ജനാർദ്ദനൻ പാലക്കുന്ന, സംസ്ഥാന സെക്രട്ടറി MN ഓമനക്കുട്ടൻ തുടങ്ങി നൂറുകണക്കിന് പ്രവർത്തകർ ജനശക്തി കോൺഗ്രസിൽ ലയിക്കും. സമ്മേളനത്തിന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP, UDF ജില്ലാ ചെയർമാൻ കല്ലട്ര മാഹിൻ ഹാജി എന്നിവർ ചേർന്ന് സ്വീകരണം നൽകും. April 7 കാസർഗോഡ് ടൗൺഹാളിൽ നടക്കുന്ന ലയന സമ്മേളനം ദേശീയ പ്രസിഡന്റ് മനോജ് ശങ്കരനല്ലൂർ ഉദ്ഘാടനം ചെയ്യുമെന്നോ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന, കഴിഞ്ഞ 10 വർഷക്കാലം അവരുമായി സഹകരിച്ചു പോന്ന RSP യുണൈറ്റഡ് എന്ന പാർട്ടി, അതിൻ്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള, അതിൻ്റെ വർഗ ബഹുജന സംഘടനകൾ ഉൾപ്പെടെയുള്ള നേതൃത്വം നവജനശക്തി കോൺഗ്രസിലേക്ക് ലയിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി 21-ാം തീയതി ഇവിടെ മാത്രമല്ല, കോട്ടയത്തുൾപ്പെടെ, വയനാട് ജില്ലയോടുൾപ്പെടെ, കണ്ണൂർ ജില്ലയോടുൾപ്പെടെയുള്ള ജില്ലകളിൽ ലയന സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുകയാണ്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷത വലിയൊരു അപകടത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. 10 വർഷക്കാലം നരേന്ദ്രമോദി പറഞ്ഞ, രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് വെറും കള്ളവും കളവുമായിരുന്നുവെന്ന് ഇന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മനോജ് ശങ്കരനല്ലൂർ, MM സയ്യിദ്, PV ജനാർദ്ദനൻ, MN ഓമനക്കുട്ടൻ, അനിൽകുമാർ എസ് പൊയിനാച്ചി, ജയശ്രീ MP മഞ്ചത്തടുക്ക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.